ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൽമിയപ്പ് ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ചോക്കോ കാരമൽ ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഹോംമെയ്ഡ് ഗ്ലിറ്ററാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 eggs, 1/2 cup മൈദയും വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡോൾ കേക്കിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇപ്പോൾ കേക്ക് ഇവിടെ ചൂടാറിയിട്ട് ഞാൻ 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ ഒരു കേക്ക് ഇപ്പോൾ 3 layers കട്ട് ചെയ്തതും 3 sizes അളവായിരിക്കും കേട്ടോ. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് 1st layer വലിയ പീസ് കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിലായിട്ട് ഞാൻ ഹെർഷീസിൻ്റെ കാരമൽ സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാരമൽ സോസ് ലെയറിൽ കൊടുത്താലും മതി കേട്ടോ. ഇനി കാരമലിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ടും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റുമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇനി 2nd layer നടുവിലെ പീസ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ചെറിയ പീസ് കേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലും സൈഡിലും കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കൂടെ ക്രംബ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 minutes ഇതൊന്ന് സെറ്റാക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ പിന്നെ 10 minutes ശേഷമാണ് കേട്ടോ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിന് ചുറ്റിലും മുകളിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. ഇപ്പോൾ കേക്കൂടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഏറ്റവും നടുവിലായിട്ട് ഞാൻ ബാർബിനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ബാർബിക്ക് ഡ്രസ്സ് വരച്ചു കൊടുക്കാം. ബാർബിക്ക് ഡ്രസ്സ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുണ്ടായിരുന്ന ക്രീമിലേക്ക് 2 drops പിങ്ക് കളർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബാർബിനെ ഞാൻ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് കേക്കിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഡ്രസ്സ് വരച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലേക്ക് എടുത്തു. ഇപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബാർബിൻ്റെ ഡ്രസ്സൊക്കെ മുഴുവനും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ കേക്കിൽ വെച്ച് കൊടുത്ത പോലെ തന്നെ ബാർബിനെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്തൊരു കാര്യമാണ് കേട്ടോ ബോറായി തോന്നിയത്. എനിക്ക് ഓർമ്മയില്ലാതെ ചെയ്തത്. നമ്മൾ സാധാരണ ഡോൾ കേക്ക് ചെയ്യുന്ന ആ ഒരു ഓർമ്മയിൽ എന്തോ ചെയ്തു പോയതാണ്. കാരണം അതിന് മുകളിൽ മുഴുവനായിട്ട് ആ ഒരു ഫ്രില്ല് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പുൽമിയപ്പ് കേക്കിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇതിലേക്കുള്ള ഗണേശാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 cup വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 cup ഫ്രഷ് ക്രീം കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം എടുത്താലും മതി കേട്ടോ. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടത്. ഇതിലേക്ക് ഇനി ഞാനൊരു 2-3 drops പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറിയ ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇപ്പോൾ കേക്കൊക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് കേക്കിൽ വെച്ചെടുക്കേണ്ട ആ ഒരു അളവിൽ ഇതിനെ മടക്കിയിട്ട് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഷീറ്റ് ഞാൻ കേക്കിന് മുകളിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് വെക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഷീറ്റിൻ്റെ ഉള്ളിലായിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ഗണേശൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗണേശൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള എഡിബിൾ ഗ്ലിറ്ററാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലിറ്റർ ഇടുമ്പോൾ അധികവും ഇതിൻ്റെ പിറകിലായി പോയിട്ടിട്ടത്. പിന്നെ അതുപോലെ കുറേയൊക്കെ അതിൻ്റെ ഡ്രസ്സിലും കുടുങ്ങിപ്പോയി. ഇനി മെല്ലെ ഈ ഒരു ഷീറ്റ് ഒന്നിങ്ങനെ പുൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗണേഷിൻ്റെ കൂടെ ഈ ഒരു ഗ്ലിറ്റർ ചേർത്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ എന്തായാലും ഈ ഒരു റെസിപ്പി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.